ജീവനി നമ്മുടെ 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 കൃഷി ആരോഗ്യം ആരോഗ്യം സാധാരണയായി കൃഷി ചെയ്യുന്ന ഒരു ഇലവർഗ്ഗ വിളയാണ് ചീര പച്ച ചുവപ്പ് എന്നീ നിറങ്ങളിൽ ഇവ കൃഷി ചെയ്യപ്പെടുന്നു വിത്ത് പാകിയും വിത്തിൽ നിന്നും തൈകൾ ഉണ്ടാക്കി അവ പറിച്ചു നട്ടും ഈ വിള കൃഷി ചെയ്യപ്പെടാവുന്നതാണ് ഇത് നടുവാനായി മണ്ണ് മണല് ചകിരിച്ചോറ് മണ്ണിര കമ്പോസ്റ്റ് എന്നിവയിൽ ചേർത്ത് നടാവുന്നതാണ് മൂന്നാഴ്ച പ്രായമായ തൈകളാണ് പറിച്ച് നടാൻ ഉപയോഗിക്കുന്നത് മുപ്പത് ദിവസം പ്രായമാകുമ്പോൾ ആദ്യത്തെ വിളവെടുക്കാൻ തയ്യാറാകും ഓരോ വിളവെടുപ്പിനു ശേഷവും ഒരു ശതമാനം യൂറിയ തളിക്കുന്നത് വിളവ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും കൃഷി ചെയ്യുമ്പോൾ വിളവിനെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു രോഗമാണ് ഇലപ്പുള്ളി പുള്ളി അഥവാ ഇല കരിച്ചൽ ഒരു കുമിൾ മുഖാന്തരമാണ് ഈ രോഗം ഉണ്ടാകുന്നത് ഇതിന് ലക്ഷണങ്ങൾ എന്തെന്നാൽ വൈക്കോൾ നിറത്തിലുള്ള അനേകം പുള്ളികൾ ഇലപ്പരപ്പിൽ ഉണ്ടാകുന്നു ഈ പുള്ളികൾ എണ്ണത്തിലും വലിപ്പത്തിലും വർദ്ധിക്കുന്നു മണ്ണ് പരിചരണത്തിനായി മിത്രകുമിളായ ട്രൈക്കോഡർമ വിരുടെ നമുക്ക് ഉപയോഗിക്കാം തൊണ്ണൂറ് കിലോ ചാണകപ്പൊടിയിലും പത്ത് കിലോ വേപ്പൻ പിണ്ണാക്കിലും വർദ്ധിപ്പിച്ച ഒരു കിലോ പൊടി രൂപത്തിലുള്ള ട്രൈക്കോഡർമ വിരഡി നമുക്ക് ഇതിനായി ഉപയോഗിക്കാം തൈകൾ പറിച്ചു നടുന്നതിന് ഒരാഴ്ച മുമ്പെങ്കിലും മണ്ണിൽ ഈ മിശ്രിതം ചേർത്ത് കൊടുക്കേണ്ടതാണ് അടുത്തതായി തൈകൾ പറിച്ച് നടുമ്പോൾ മിത്ര ബാക്ടീരിയയായ സൂഡോമോണാസ് ഫ്ലൂറസൻസിൻ്റെ പൊടി രൂപത്തിലുള്ള ഫോമുലേഷൻ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തിയ ലായനയിൽ തൈകൾ പതിനഞ്ച് മിനിറ്റ് മുക്കി വെച്ച ശേഷം പറിച്ച് നടാം ഇത് ചെടികൾക്കൊരു പ്രതിരോധ ശേഷിയും രോഗം ഉണ്ടാകാതിരിക്കാനും സഹായിക്കും അപ്പോൾ രോഗം കാണുന്ന ഇലകൾ പറിച്ച് നശിപ്പിക്കുന്നതും ആവശ്യമാണ് പച്ച ചാണകം ചീരയുടെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ് ഇരുപത് ഗ്രാം പച്ചചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി വെച്ചതിൻ്റെ തെളി എടുത്ത് അതിൽ ഇരുപത് ഗ്രാം മിത്ര ബാക്ടീരിയ ആയ സൂഡോമോണാസ് ഫ്ലൂറസൻസ് കലർത്തിയത് ഇലകളുടെ ഇരുവശത്തും തളിച്ചു കൊടുക്കുന്നതും വളരെ സഹായകമാണ് പച്ച ഈ രോഗം അധികം കാണപ്പെടുന്നില്ല അതിനാൽ കൃഷി ചെയ്യുമ്പോൾ ചുവന്ന ചീരയും പച്ച ചീരയും ഇടകലർത്തി നടുന്നത് വളരെ ആവശ്യം ആണ് ഇത്തരത്തിൽ നമുക്ക് മുൻകരുതലുകൾ എടുത്താൽ ഈ രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കോവിഡ് കാലത്ത് ജനങ്ങളോട് അഭ്യർത്ഥിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നമുക്കാവശ്യമായ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇലക്കറികൾ ഒക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം അതുവഴി നാം സ്വയം പര്യാപ്തമാകണം എന്നുകൂടിയാണ് അത് ഏറ്റെടുക്കാനുള്ള ഒരവസരമായി കൂടി നിങ്ങളിതിനെ പ്രയോജനപ്പെടുത്തണം